സൂക്ഷിക്കണേ, നമ്മുടെ സാംസ്കാരിക നായ്ക്കൾ ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ സാംസ്കാരിക നാറികൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അധികമാകത്തില്ല. നട്ടെല്ലിന് ഉറപ്പില്ലാത്ത, യാതൊരുളുപ്പുമില്ലാത്ത നേതാക്കന്മാരുടെ വീടുകളിൽ കയറി ഇറങ്ങി അവിടെ ദാസ്യപ്പണി ചെയ്ത് കഴിയുമെങ്കിൽ അവരുടെ പെട്ടിയും എടുത്ത് അവരുടെ ആസനവും താങ്ങി നടക്കുന്ന കുറേ സാംസ്കാരിക നായികൾ കേരളത്തിലെമ്പാടുമുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ്. ഇവരാരും കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊന്നും കാണുന്നില്ല. പ്രതിപക്ഷത്ത് നിന്ന് അതുപോലെ തന്നെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങളും പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സാംസ്കാരിക നായ്ക്കൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക കൂട്ടായ്മ ഇതാ മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കുന്നു. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുക. കേരളത്തിലെ സാംസ്കാരിക കാര്യങ്ങളുടെ മുഴുവൻ അട്ടിപ്പേരെടുത്തിരിക്കുന്നത് ഇവരാണോ? കുറച്ച് ലൊടുക്ക് കവികളുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, ഒരുവണ്ടി കവികളുണ്ട്. കാക്കാശിന് വകയില്ലാത്ത കവികളാണ്. നമ്മൾ കവികളെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കവികളായിട്ട് നമ്മൾ കാണുന്നത് കുമാരനാശാനെയും വള്ളത്തോളിനെയും ഇടശ്ശേരിയെയും വൈലോപ്പിള്ളിയെയും പി കുഞ്ഞിരാമൻ നായരെയും ONV യെയും വയലാറിനെയും ഒക്കെയാണ്. കുറേ എണ്ണം ഉണ്ടിപ്പോൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരുണ്ട്. സംഗീതാത്മകമായിട്ട് ഉച്ചത്തിൽ കവിത ഉച്ചത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ അത് കവിതയാകും എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവർ, പിന്നെ കുറേ താന്തോന്നികളായ കഥാകൃത്തുക്കൾ, ഇങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ അല്ലാതെ തന്നെ പരിവേഷമണിഞ്ഞ് നടക്കുന്ന കുറേ സാംസ്കാരിക നായകന്മാരുമുണ്ട്. ഇപ്പോൾ അവരെല്ലാവരും കൂടെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അവരിപ്പോൾ നമ്മുടെ പൊതുവീഥികളിൽ വലിയ പ്രകടനം തന്നെ നടത്തുകയാണ്, മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട്. ഇപ്പോൾ ദാ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അവർ ഓഫീസ് ടൈമിൽ ഇറങ്ങിയാണ് ഈ മുഖ്യമന്ത്രിക്ക് പിന്തുണ അറിയിച്ചിരിക്കുന്നത്. ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ എത്തുന്ന സാധാരണ ജനങ്ങളെ മാറ്റി നിർത്തിയിട്ട് സെക്രട്ടേറിയറ്റിലെ ഈ കുറേ തിന്നു കൊഴുത്ത് നടക്കുന്ന കുറേ മട്ട സെക്രട്ടറിമാരും അതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരുമാണ് ഈ തെരുവീഥികളിൽ ഇറങ്ങി മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇവരെയൊക്കെ യഥാർത്ഥത്തിൽ എന്തിനാണ് അടിക്കേണ്ടത്? തിരണ്ടി വാലുകൊണ്ട് തന്നെ അടി കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് പറഞ്ഞാലും ഇതൊക്കെ ഈ കറുത്ത മാസ്ക് ധരിച്ചതിൻ്റെ പേരിൽ ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങളാണ് നടന്നത്? ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകൻ പ്രതികരിച്ചോ? നമ്മുടെ സച്ചിദാനന്ദ മഹാകവികൾ എവിടെ പോയി? അശോകൻ ചെരുവിൽ എവിടെ പോയി? ഇതൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടിയേ. ഇങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി. ഈ പലരുമുണ്ട് ഉയർന്ന പദവികളിലൊക്കെ ഇരുന്നിട്ട് അവിടുന്ന് വിരമിക്കാറാകുമ്പോഴോ അല്ലെങ്കിൽ വിരമിച്ചതിന് ശേഷമോ സർക്കാരിൻ്റെ ഈ ചില സ്ഥാപനങ്ങളുടെ അമരത്തേക്ക് കയറാനുള്ള ഒരു തത്രപ്പാടാണ്. ഇപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അമരത്ത് വന്നിരിക്കുന്നത് ശ്രീകലയാണ്. ശ്രീകല കോളേജ് അധ്യാപികയായിരുന്നു. ഇവർക്കൊക്കെ എന്തിനാണ് അത് എടുത്തു കൊടുക്കുന്നത്? കോളേജിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നുണ്ട്, ഇത്ര കാലം വർക്ക് ചെയ്ത പെൻഷൻ പറ്റുന്നുണ്ട്. പാർട്ടിയിൽ തന്നെ ഈ ഇവരെക്കാളൊക്കെ തന്നെ കഴിവുള്ളവർ ധാരാളമുണ്ട്. അവർക്ക് മറ്റു വരുമാനമൊന്നുമില്ലാത്തവരുമുണ്ട്. അത്തരത്തിലുള്ള അവരെ എന്തുകൊണ്ട് ഈ തലപ്പത്ത് കൊണ്ടുവരുന്നില്ല? സാക്ഷരതാ മിഷനിൽ പ്രൊഫസർ AG ഒലീനെയാണ് ഇരുത്തിയിരിക്കുന്നത്, കോളേജ് അധ്യാപികയായിരുന്നു. എന്തിൻ്റെ പേരിൽ? അവർക്ക് പെൻഷനുണ്ട്. കോളേജിൽ അധ്യാപന ജീവിതകാലത്ത് പോലും നേരെയുവെ കോളേജിൽ പോയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. കാരണം അന്നേരം അധ്യാപക യൂണിയൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഇവരെയൊക്കെയാണ് ആ തലപ്പത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പാർട്ടിയിൽ എത്രയോ പേരുണ്ട്. പാർട്ടിക്ക് വേണ്ടി താത്വികമായിട്ടുള്ള പല കാര്യങ്ങളും അവലോകനം ചെയ്യുകയും വിശകലനം ചെയ്യുകയും ചെയ്തിട്ടുള്ള എത്രയോ പ്രഗത്ഭർ പാർട്ടിക്കകത്തുണ്ട്. CPMന് അല്ലെങ്കിൽ LDFനെ ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. അതിനിടയിൽ ധാരാളം ബുദ്ധിജീവികളുണ്ട്. അവരെ മാറ്റി നിർത്തിയിട്ടൊന്നും ഇവരെ ഏൽപ്പിക്കേണ്ട. ഇവരൊക്കെ തന്നെ ആ ജോലിയിൽ നിന്ന് നല്ല ശമ്പളവും ഇപ്പോൾ പെൻഷനും പറ്റി കഴിയുന്നവരാണ്. എന്നിട്ടും പക്ഷേ ഇവരൊക്കെ വെറും സ്തുതിപാടകരാണ്. അങ്ങനെ സ്തുതി പാടി എന്താണ്
ഒരു സ്ഥാനത്ത് നേടി ഒരു സ്ഥാനം നേടുക എന്നുള്ളത് അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. അവരുടെ നേതാക്കന്മാരുടെ വീടുകളിലൊക്കെ പോയി ദാസ്യവൃത്തിയും ഒക്കെ നടത്തി കുറേ പേരിങ്ങനെ അമരത്ത് വന്നിട്ടുണ്ട്. സച്ചിദാനന്ദ മഹാകവികളായാലും അശോകൻ ചരിവിലായാലും ഇങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട്. ഇവരൊക്കെ തന്നെ എവിടെ പോയി ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നതിനെ ചോദ്യം ചെയ്തപ്പോൾ എവിടെ പോയി എന്നുള്ളതാണ് അറിയേണ്ടത്. ഇത് കേന്ദ്ര സർക്കാരായിരുന്നു ഇങ്ങനെയുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്ത് നിന്നാണ് ഇങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായാലും ഇവിടെ ഉടനെ സച്ചിദാനന്ദ മഹാകവികൾ ഉടനെ നീണ്ട കവിത എഴുതും. മനുഷ്യന് മനസ്സിലാകാത്തത് കെ ജി ശങ്കരപ്പിള്ള എഴുതും. കെ ജി ശങ്കരപ്പിള്ള അങ്ങ് നോർത്തിലെ ഏതോ പീഡനത്തെക്കുറിച്ചൊക്കെയാണ് കവിത എഴുതിക്കൊണ്ടിരുന്നത്. ഇവിടെ നടന്നതൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല. ഇങ്ങനെ കുറേ കവികളും കവി പുങ്കവന്മാരും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവർ ഈ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ കഴിയാതെ ഇവരുടെയൊക്കെ കണ്ണിൽ എന്താണെന്നുള്ളതാണ്, ഇവരൊക്കെ എവിടെ പോയി ഉറങ്ങുന്നു, എവിടെ ഏത് മാളത്തിലിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ ഈ വേഷം കെട്ടരുത്. സാംസ്കാരിക നായകർ ഇവരുടെ വിചാരം കേരളം മുഴുവൻ നിയന്ത്രിക്കുന്നത്, കേരളത്തിൻ്റെ മുഴുവൻ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും നാവാണ് ഈ സാംസ്കാരിക നായകന്മാരാണ്. ഇവരൊന്നുമല്ല, നിങ്ങളൊന്നുമല്ല ഈ കേരളത്തെ നിയന്ത്രിക്കുന്ന. അവരവർക്ക് കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവരവർക്കാവശ്യമായ രീതിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അല്ലാതെ ഈ സാംസ്കാരിക നായികളല്ല, ഈ സാംസ്കാരിക നായകന്മാരെ തന്നെ ഇവിടുന്ന് നാട് കടത്തേണ്ടിയിരിക്കുന്നു. ഇവരിത്തരത്തിലുള്ള തരം താണ, ഇത്തരത്തിലുള്ള ഹീനമായ ജോലിയാണ് ഇവിടെ ചെയ്യുന്നത്. നാടിനെ മുടിപ്പിക്കുന്ന കുറേ സാംസ്കാരിക നായകളാണ് അല്ലെങ്കിൽ സാംസ്കാരിക നാറികളാണ് കേരളത്തിൽ ഉള്ളത്.